Yes, welcome back to Mayflower. Today we are discussing the famous play Antony and Cleopatra, written by William Shakespeare. It is one of the four Roman plays of William Shakespeare. William Shakespeare-ന്റെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ റോമൻ നാടകങ്ങൾ എന്നറിയപ്പെടുന്ന നാല് നാടകങ്ങൾ അതിലൊന്നാണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകം. മറ്റ് മൂന്ന് നാടകങ്ങൾ ജൂലിയസ് സീസർ, കൊറിയോലാനസ്, ആൻഡ് ട്രോയലസ് ആൻഡ് ക്രിസീഡ. ട്രോയലസ് ആൻഡ് ക്രിസീഡ, കൊറിയോലാനസ്, ജൂലിയസ് സീസർ എന്നിവയാണ് മറ്റ് മൂന്ന് നാടകങ്ങൾ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദി മോസ്റ്റ് സ്പേഷ്യസ് വൺ എമംഗ് ദം ആസ് ഇറ്റ് കവേഴ്സ് 11 years ഓഫ് റോമൻ ഹിസ്റ്ററി ഫ്രം 41 BC ടു 30 BC. ഒരു ലോങ് ഹിസ്റ്റോറിക്കൽ പീരീഡ് ആണ് ഇതിൽ വെളിപ്പെടുത്തുന്നത്. അതായത് 41 BC മുതൽ 30 BC വരെ നടന്ന സംഭവങ്ങളാണ് ഈ നാടകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡബിൾ ടൈറ്റിൽ ലൈക്ക് റോമിയോ ആൻഡ് ജൂലിയറ്റ്, ട്രോയലസ് ആൻഡ് ക്രിസീഡ, ഹിയർ ആന്റണി ആൻഡ് ക്ലിയോപാട്ര, ഇറ്റ് സജസ്റ്റ് ദാറ്റ് ലവ് ഈസ് ദി മെയിൻ തീം ഓർ മെയിൻ സബ്ജക്ട് വിത്ത് ഈക്വൽ എംഫസിസ് ടു ദ ഹീറോ ആൻഡ് ഹീറോയിൻ. ഇവിടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്നുള്ളത് നായകനും നായികയാണ്. അതേപോലെ ട്രോയലസ് ആൻഡ് ക്രിസീഡ, അതേപോലെ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഇതിനൊക്കെ ലവ് തീംസ് ആണ് വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ബോത്ത് ദ ഹീറോ ആൻഡ് ഹീറോയിൻ ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദ ആക്ഷൻ. രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിൻ്റെ ടൈറ്റിൽ. ഹിയർ സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന ഒരു നാടകമുണ്ട്. അത് ബെർണാഡ് ഷോ ആണ് ചെയ്തത്. ജി ബി ഷോ, ജോർജ് ബെർണാഡ് ഷോ ആണ് ആ നാടകം ചെയ്തത്, സീസർ ആൻഡ് ക്ലിയോപാട്ര. ഇവിടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകം വില്യം ഷേക്സ്പിയറിന്റെ നാടകമാണ്. ദെൻ ദ മെയിൻ സോഴ്സ് ഓഫ് ദ പ്ലേ ഈസ് പ്ലൂട്ടാക്സ് പാരലൽ ലൈഫ്, ട്രാൻസ്ലേറ്റഡ് ബൈ സർ തോമസ് നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് ഫ്രം ഫ്രഞ്ച്. അതർ സോഴ്സസ് ആർ ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾ ആൻഡ് ഫിലമെൻസ് ഹോളൻസ് ട്രാൻസ്ലേഷൻ ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. ഈ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്ന് പ്ലൂട്ടാക്സിൻ്റെ ലൈവ്സ് എന്ന സോഴ്സാണ്, മറ്റൊന്ന് ഹോളിൻഷെഡിൻ്റെ ക്രോണിക്കിൽ, അതേപോലെ തന്നെ ഹോളൻസ് ട്രാൻസ്ലേഷൻ ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. ഈ മൂന്ന് സോഴ്സസ് ആണ് ഈ നാടകത്തിൻ്റെ ബേസിസ്. ദ പ്ലേ റിവീൽസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ആക്ട് വൺ സീൻ വൺ ഈസ് റിയലി എ കട്ട് റൈസർ ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ റെസ്റ്റ് ഓഫ് ദി പ്ലേ. തുടക്കത്തിൽ ആക്ട് വൺ സീൻ വൺ, ഇതിനെ നമുക്കൊരു കട്ട് റൈസർ എന്ന് പറയാം. ആ നാടകത്തിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അതിൻ്റെ ഒരു ഹിൻറ്റ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ കാണാൻ സാധിക്കും. ആന്റണീസ് ഫ്രണ്ട്സ് ഡിമെട്രിസ് ആൻഡ് പ്ലൂട്ടോ ആർ ഡിസ്കസിങ് ദ സിറ്റുവേഷൻ ഓർ ദ പ്രസൻറ്റ് സിറ്റുവേഷൻ ഓഫ് മാർക്ക് ആന്റണി ഇൻ ദ കോർട്ട് ഓഫ് ക്ലിയോപാട്ര അറ്റ് അലക്സാൻഡ്രിയ. അലക്സാൻഡ്രിയയിൽ ക്ലിയോപാട്രയുടെ കൊട്ടാരത്തിൽ മാർക്ക് ആന്റണിയുടെ സുഹൃത്തുക്കളായ ഡിമെട്രിയസും പ്ലൂട്ടോയും ആന്റണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു. അവർ ചർച്ച ചെയ്യുകയാണ്. ആൻഡ് മാർക്ക് ആന്റണി ഈസ് ലീഡിങ് എ സെൻഷ്വൽ ലൈഫ് വിത്ത് ക്ലിയോപാട്ര ആൻഡ് ഹി ഹാസ് ഫോർഗോട്ടൺ ഹിസ് ഡ്യൂട്ടീസ്. ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ തൻ്റെ കടമകളുടെ ഒരു റോമൻ ജനറൽ എന്ന നിലയിലുള്ള തൻ്റെ കടമകൾ മറന്ന് ക്ലിയോപാട്രയോടൊപ്പം സെക്ഷുവൽ ലൈഫിൽ ഏർപ്പെട്ട് അങ്ങനെ ഒരു സന്തോഷപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ മതിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് അവർ പറയുന്നത്. ക്ലിയോപാട്ര ഇസ് ദി ക്വീൻ ഓഫ് ഈജിപ്റ്റ്, ഈജിപ്തിലെ റാണിയാണ്. അവരോടൊപ്പം ആർഭാടമായ ഒരു ജീവിതം നയിക്കുകയാണെന്ന് അവർ പറയുന്നു. ആൻഡ് എ മെസഞ്ചർ ഫ്രം റോം കംസ് ദെയർ ബട്ട് ആന്റണി ഈസ് നോട്ട് റെഡി ടു ഹിയർ ഹിം. ഈ സമയത്ത് റോമിൽ നിന്ന് ഒരു മെസഞ്ചർ വരുന്നു. കാരണം റോമിലെ ശ്രേഷ്ഠരായ മൂന്ന് നേതാക്കളിൽ ഒരാളാണ് ജൂലിയസ് സീസർ, ഒക്ടേവിയസ് സീസർ, മാർക്ക് ആന്റണി. ഇവർ മൂന്നുപേരുമാണ് ട്രയംവറേറ്റ്സ് എന്നറിയപ്പെടുന്നത്, ത്രിമൂർത്തികൾ. റോമൻ സാമ്രാജ്യത്തിൻ്റെ ത്രിമൂർത്തികളാണ്. അവരിലെ ശ്രേഷ്ഠനായ മാർക്ക് ആന്റണിയാണ് ഇവിടെ ക്ലിയോപാട്രയോടൊപ്പം ഒരു ജീവിതം ഇങ്ങനെ നയിക്കുന്നത്. ആൻഡ് ഈ സമയത്താണ് എ മെസഞ്ചർ ഫ്രം റോം കംസ് ദെയർ ബട്ട് മാർക്ക് ആന്റണി ഈസ് നോട്ട് റെഡി ടു ഹിയർ ഹിം. മാർക്ക് ആന്റണി അയാളെ ശ്രദ്ധിക്കുന്നില്ല. റോമിൽ നിന്ന് വന്ന മെസ്സഞ്ചർ പറഞ്ഞ മെസ്സേജ് എന്താണെന്ന് വരെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ആൻഡ് ലേറ്റർ ദ മെസ്സഞ്ചർ ഇൻഫോംസ് ഹിം ദാറ്റ് ഫുൽവിയ ഹിസ് റോമൻ വൈഫ് ഹാസ് ഒപ്പോസ്ഡ് ഒക്ടേവിയസ് സീസർ ആൻഡ് ഹാസ് ബീൻ ബാനിഷ്ഡ് ഫ്രം ഇറ്റലി. ഈ സമയത്ത് മെസ്സഞ്ചർ വന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫുൽവിയ എന്ന ഭാര്യ ഒക്ടേവിയസ് സീസറിനെ എതിർത്തുവെന്നും
അങ്ങനെ ഒക്ടേവിയ സീസർ അവരെ ഇറ്റലിയിൽ നിന്നും നാട് കടത്തിയെന്നും അറിയിക്കുന്നു. പാർട്ടിയാസ് ദ ട്രഡീഷണൽ എനിമീസ് ഓഫ് റോം വെയർ ഇൻ റിവോൾട്ട്. പാർട്ടിയൻസ് എന്ന അവരുടെ ബദ്ധശത്രുവാണ്, പണ്ടേയുള്ള ശത്രുവാണ്. അവർ റോമുമായിട്ട് വിപ്ലവത്തിന് തയ്യാറാകുന്നു. ആൻഡ് റോം ഈസ് ഇൻ നീഡ് ഓഫ് ആന്റണി. ഈ ഒരു സമയത്ത് ആന്റണിയുടെ ആവശ്യം റോമിലുണ്ട് എന്ന് അറിയിക്കുന്നു. ആൻഡ് അനദർ മെസ്സെഞ്ചർ ബ്രിങ്സ് ദ ന്യൂസ് ദാറ്റ് ഫുൽവിയ ഈസ് ഡെഡ്. ഈ സമയത്ത് തന്നെ മറ്റൊരു മെസ്സെഞ്ചർ എത്തുന്നു. അദ്ദേഹം പറയുന്നു ഫുൽവിയ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആന്റണിയുടെ റോമൻ വൈഫാണ് ഫുൽവിയ മരിച്ചു എന്നറിയിക്കുന്നു. നൗ ആന്റണി ഡിസൈഡ്സ് ടു റിട്ടേൺ ടു റോം. ഈ സമയത്ത് തന്റെ ഭാര്യ ഫുൽവിയ മരിച്ചു എന്നറിയുന്ന സമയത്ത് റോമിലേക്ക് തിരിച്ചു പോകാൻ ആന്റണി തയ്യാറാകുന്നു. ആൻഡ് എനോ ബാർവസ് ടെൽസ് ഹിം ദാറ്റ് ഹിസ് ഡിപ്പാർച്ചർ വിൽ റൂയിൻ ക്ലിയോപാട്ര. ഈ സമയത്ത് മാർക്ക് ആന്റണിയുടെ സന്തത സഹചാരിയാണ്. എനോ ബാർബസ് പറയുന്നു ഈ സമയത്ത് താങ്കൾ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ റൂയിൻ ക്ലിയോപാട്ര. ക്ലിയോപാട്രയ്ക്ക് അത് വലിയ ഷോക്കായി പോകും. അതുകൊണ്ട് ഇപ്പം താങ്കൾ പോകരുത് എന്ന് എനോ ബാർബസ് പറയുന്നു. He also hears that Sextus Pompey, the son of Pompey the Great, is threatening the triumvirates. ഈ സമയത്ത് അദ്ദേഹം മറ്റൊരു ന്യൂസും കൂടി അറിയുന്നു. അതായത് പോംബെ ദ ഗ്രേറ്റിന്റെ മകനായ സെക്സ്റ്റസ് പോംബെ എന്ന ആ മകൻ, പോംബെയുടെ മകൻ റോമിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നു. അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ട് റോമിന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. സോ ആന്റണി ഈസ് ഫേം ടു റിട്ടേൺ ടു റോം. ഈ സമയത്ത് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും റോമിൽ പോകണമെന്ന് ആന്റണി തീരുമാനിക്കുന്നു. ആൻഡ് ക്ലിയോപാട്ര ട്രൈസ് ടു ഡിസ്വേർഡ് ഹിം, ബട്ട് ഹിസ് ഡിസിഷൻ ഈസ് വെരി സ്ട്രോങ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ വിഷസ് സക്സസ് ടു ഹിം. ക്ലിയോപാട്ര ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ആ തീരുമാനത്തിൽ നിന്നും മാറ്റാൻ നോക്കുന്നു. അതായത് റോമിലേക്ക് അദ്ദേഹത്തെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിയോപാട്ര പഠിച്ച പണി പതിനെട്ട് നോക്കുന്നു. പക്ഷേ ആന്റണി തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് സക്സസ് നേർന്നുകൊണ്ട് ക്ലിയോപാട്ര സമ്മതിക്കുന്നു, പോകാൻ വേണ്ടി അനുമതി കൊടുക്കുന്നു. ഇൻ റോം ഇൻ ദ പാലസ് ഓഫ് ഒക്ടേവിയ സീസർ ദർ ഇസ് ലെപ്പിഡസ് ആൻഡ് ഒക്ടേവിയ സീസർ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ആന്റണീസ് സെൻഷ്യസ് ലൈഫ് ഇൻ ഈജിപ്റ്റ്. ഈ സമയത്ത് അടുത്തത് കാണിക്കുന്നത് ഒക്ടേവിയ സീസറിന്റെ കൊട്ടാരമാണ്. അവിടെ ലെപ്പിഡസ് ഉണ്ട്. ഒക്ടേവിയ സീസറും ലെപ്പിഡസും ആന്റണിയുടെ ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഹിസ് സെൻഷ്യസ് ലൈഫ് ഇൻ ഈജിപ്റ്റ്, ഈജിപ്റ്റിലെ അദ്ദേഹത്തിന്റെ ജീവിതം. ആൻഡ് ദേ സേ ദാറ്റ് ആന്റണി ഹാസ് നോ കൺസേൺ റിഗാർഡിംഗ് റോം. ഈ സമയത്ത് പറയുന്നു ആന്റണിക്ക് റോമിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല. ആൻഡ് ക്ലിയോപാട്ര ലോങ്സ് ഫോർ ആന്റണി ആൻഡ് അലക്സാസ് റിവീൽസ് ആന്റണി ഫെയർവെൽ മെസ്സേജ് ദാറ്റ് ആന്റണി ലവ്ഡ് ഹെർ വെൽ ആൻഡ് വുഡ് റിട്ടേൺ ടു ഹെർ ആഫ്റ്റർ ഹിസ് ബിസിനസ് ഇൻ റോം കംപ്ലീറ്റഡ്. ഈ സമയത്ത് ക്ലിയോപാട്ര ആന്റണിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു. പക്ഷേ അവള്, അതായത് അദ്ദേഹം റോമിലേക്ക് പോയി. ഈ സമയത്ത് ആന്റണിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ സെർവന്റായ അലക്സാസ് പറയുന്നു ആന്റണി എത്രയും വേഗം അയാളുടെ കടമകൾ, റോമിലുള്ള കടമകളൊക്കെ തീർത്ത് വേഗം തിരിച്ചു വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ആക്ട് സെക്കൻഡ് പോംബെ ഈസ് ടോക്കിംഗ് ടു ദ പൈറേറ്റ്സ് മീനിയസ് ആൻഡ് മിനിക്രാറ്റ്സ്. ഈ സമയത്ത് സെക്സ്റ്റസ് പോംബെ തൻ്റെ പൈറേറ്റ്സ് നാവികരോട് സംസാരിക്കുകയാണ്. മെനേസ് മെനിക്രാറ്റ്സ് എന്നീ നാവികരോട് സംസാരിക്കുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം വേരിയസ് അനൗൺസേഴ്സ് ആന്റണീസ് അറൈവൽ അറ്റ് റോം. ഈ സമയത്ത് വേരിയസ് വന്ന് പറയുന്നു ആന്റണി റോമിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു, ഈജിപ്തിൽ നിന്നും എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ദെൻ ലെപ്പിഡസ് ബെഗ്സ് എനോ ബാർബസ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ആന്റണി ടു പ്രിവെന്റ് എ ക്വാറൽ ബിറ്റ്വീൻ ആന്റണി ആൻഡ് ഒക്ടേവിയസ്. ഈ സമയത്ത് ലെപ്പിഡസ് പറയുന്നു ആന്റണിയും ഒക്ടേവിയ സീസറും തമ്മിൽ ഇപ്പോൾ വഴക്കുണ്ടാകും, അതിനെ എങ്ങനെയെങ്കിലും തടയണമെന്ന് പറയുന്നു. കാരണം നമ്മൾ പറഞ്ഞു ആന്റണിയുടെ വൈഫ്, റോമൻ വൈഫായ ഫുൽവിയ മരിക്കാൻ കാരണം ഒക്ടേവിയ സീസറാണ്. ഒക്ടേവിയ സീസർ അവരെ, ഫുൽവിയ ഒക്ടേവിയ സീസറിന്റെ നയങ്ങളെ എതിർക്കുന്നു. അങ്ങനെ ഒക്ടേവിയ സീസർ അവരെ ഇറ്റലിയിൽ നിന്ന് നാട് കടത്തുന്നു. അതുകൊണ്ടാണ് അവരുടെ മരണം സംഭവിച്ചത്. അതുകൊണ്ട് അതിൻ്റെ പേരിലൊരു വഴക്കുണ്ടാവും, അതിനെ എതിർക്കണമെന്ന് ലെപ്പിഡസ് അറിയിക്കുന്നു. ഒക്ടേവിയസ് കംപ്ലെയിൻസ് ദാറ്റ് ആന്റണീസ് വൈഫ് ഫുൽവിയ ആൻഡ് ഹിസ് ബ്രദർ ഹാഡ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ഹിം. ഈ സമയത്ത് നാട് കടത്താനുള്ള കാരണമായിട്ട് പറയുന്നത്, ഒക്ടേവിയസ് കംപ്ലെയിൻ ചെയ്യുന്നത്, പരാതിപ്പെടുന്നത് ആന്റണിയുടെ വൈഫായ ഫുൽവിയയും അവളുടെ സഹോദരനും ഒക്ടേവിയസ് സീസറിന് എതിരായിട്ട് പ്രവർത്തനങ്ങൾ നടത്തി, അതുകൊണ്ടാണെന്ന് പറയുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം അഗ്രിപ്പ സജസ്റ്റ് ദാറ്റ് ആന്റണി ഷുഡ് മാരി ഒലിവിയ ആൻഡ് സെറ്റപ്പ് എ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വിത്ത് ഒക്ടേവിയസ് സീസർ.
ഈ സമയത്ത് അഗ്രിപ്പ പറയുന്നു, ഒക്ടേവിയ സീസറിന്റെ സഹോദരിയായ ഒലീവയെ മാർക്കാന്റണി വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ ഒരു വഴക്ക് അവസാനിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്നു. ആൻഡ് ആന്റണി അഗ്രീസ് ആൻഡ് മാരീസ് ഒലീവിയ. ഈ സമയത്ത് ആന്റണി അതിന് തയ്യാറാകുന്നു. അങ്ങനെ ഒക്ടേവിയ സീസറിന്റെ പെങ്ങള് സഹോദരിയായ ഒലീവിയെ കല്യാണം കഴിക്കുന്നു. ആന്റണി മാരീഡ് ഒക്ടേവിയ, ഹി ലോങ്സ് ഫോർ ക്ലിയോപാട്ര. ഒക്ടേവിയ വിവാഹം ചെയ്തു, ഒക്ടേവിയ സീസറിന്റെ സഹോദരിയായ ഒക്ടേവിയ വിവാഹം കഴിച്ചു എങ്കിൽ തന്നെയും അദ്ദേഹം ആഗ്രഹിക്കുന്നത് ക്ലിയോപാട്രയുടെ സാമീപ്യമാണ്. ആൻഡ് ക്ലിയോപാട്ര നോസ് ഓഫ് ഹിസ് റീമാരേജ് ആൻഡ് സെന്റ് അലക്സാസ് ഫോർ നോയിങ് മോർ അബൌട്ട് ഒലീവിയ ഓർ ഒക്ടേവിയ, ഹർ നേച്ചർ, കോംപ്ലക്ഷൻ എക്സെട്ര. ഈ സമയത്ത് ക്ലിയോപാട്ര മാർക്കാന്റണിയുടെ പുനർവിവാഹത്തെ കുറിച്ച് അറിയുന്നു. ആ വധുവിനെ കുറിച്ച്, അവളുടെ നിറം എങ്ങനെയാണ്, അവളുടെ സുന്ദരിയാണോ, ഇതൊക്കെ അറിയേണ്ടിയിട്ട് അലക്സാസിനെ അയക്കുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം പോംപേ ആൻഡ് ദി ടൈമറൈറ്റ്സ് കം ടു അൻ എഗ്രിമെന്റ് ആറ്റ് മൗണ്ട് മിസേനം ആൻഡ് സിസിലി ആൻഡ് സാർഡീനിയ ആർ സീഡഡ് ടു പോംപേ. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു പോംപേയുടെ മകൻ സെക്സ്റ്റസ് പോംപേയും അതേപോലെ തന്നെ ഈ റോമൻ ടൈമറൈറ്റ്സും അവര് ഒരു എഗ്രിമെന്റിലെത്തുന്നു. അവർ തമ്മിൽ ശത്രുതയായിരുന്നു, ഭീഷണിയിലാണ്, ഏത് നിമിഷം യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയിലെത്തുന്ന സമയത്ത് അവരൊരു എഗ്രിമെന്റിലെത്തുന്നു. ആ എഗ്രിമെന്റ് നടക്കുന്നത് മൗണ്ട് മിസേനം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ആ എഗ്രിമെന്റ് പ്രകാരം സിസിലിയും സാർഡീനിയയും ബോംബെക്ക് കൊടുക്കുന്നത്, സെക്സ്റ്റസ് ബോംബെക്ക് ഈ രണ്ട് സ്ഥലങ്ങൾ കൊടുക്കുന്നു. ആൻഡ് എനോ പർപ്പസ് റിവീൽസ് ദാറ്റ് മാർക്കാന്റണി വിൽ സൂൺ റിട്ടേൺ ടു ഈജിപ്ത്. ഈ സമയത്ത് മാർക്കാന്റണി ഏത് നിമിഷവും ഈജിപ്തിലേക്ക് മടങ്ങി പോകാമെന്ന് മാർക്കാന്റണിയുടെ സന്തത സഹചാരിയായ എനോ ബാർബസ് ഒക്ടേവിയ സീസറിനോടും ലെപ്പിഡസിനോടും പറയുന്നു. ഇനി ആക്ട് തേർഡ് ആണ്. ആന്റണി ആൻഡ് ഒക്ടേവിയ ഡിസൈഡ്സ് ടു ലീവ് ഫോർ ഏഥൻസ്. ഈ സമയത്ത് മാർക്കാന്റണിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒക്ടേവിയയും ഏഥൻസിലേക്ക് അല്ലെങ്കിൽ ഗ്രീസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ആൻഡ് റീച്ച് ഏഥൻസ് ക്ലിയോപാട്ര realizes that Octavia is short with a husky voice and dim in complexion. ഈ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു അലക്സാസിനെ വിട്ട് ഒക്ടേവിയയുടെ രൂപവും ഭാവവും ഒക്കെ അറിയേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്ടേവിയയിൽ നിന്ന് ഇവരെ അറിയുന്നു, ക്ലിയോപാട്ര അറിയുന്നു ഒക്ടേവിയ എന്താണ് അധികം സൗന്ദര്യമൊന്നുമില്ല, ഡാർക്ക് കോംപ്ലക്ഷൻ ആണ്, അതേപോലെ തന്നെ ഹസ്കി സൗണ്ടാണ്, അത്ര നല്ല രസമുള്ള ശബ്ദമൊന്നുമല്ല, പാറപ്പുറത്ത് ചിരട്ടെ തുടയ്ക്കുന്ന പോലത്തെ ശബ്ദമാണ്, അത്ര തന്നെക്കാൾ കേമിയാണോ എന്ന് അറിയേണ്ടിയിട്ടാണ് ക്ലിയോപാട്ര അയക്കുന്നത്. അലക്സാസ് ഒന്ന് പറയുന്നു അത്രത്തോളം ഒന്നും ഇല്ല, അത്ര സുന്ദരിയൊന്നുമല്ല എന്ന കാര്യം പറയുന്നു. ആൻഡ് ഒക്ടേവിയ സീസർ ബ്രോക്ക് ദ ടേംസ് വിത്ത് പോംപേ ആൻഡ് അറ്റാക്ക്ഡ് ഹിം. ഈ സമയത്ത് മാർക്കാന്റണി ട്രൈമറേറ്റ്സ് മാർക്കാന്റണിയും ഒക്ടേവിയ സീസറും ഒക്കെ ചേർന്ന് ഒരു എഗ്രിമെന്റിൽ എത്തിയതായിരുന്നു പോംപേയുമായിട്ട്. ആ എഗ്രിമെന്റ് നടപ്പാക്കിയതിനു ശേഷമാണ് മാർക്കാന്റണി ഏഥൻസിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ഏഥൻസിലെ മാർക്കാന്റണി എത്തുമ്പോഴേക്കും ഒക്ടേവിയ സീസർ പോംപേയുമായിട്ടുള്ള ആ എഗ്രിമെന്റ് തെറ്റിക്കുന്നു, അങ്ങനെ അവരെ ആക്രമിക്കുന്നു. ആൻഡ് ഇറ്റ് ഇൻഫ്യൂരിയേറ്റഡ് ആന്റണി. ഈ ഒരു സംഭവം, അതായത് ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേർന്ന ആ സെക്സസ് പോംപേയും ഈ റോമൻ രാജാവും തമ്മിലുള്ള ആ ബന്ധം കട്ട് ചെയ്തിട്ട് ഈ ഒരു ആക്രമണം നടത്തിയത് മാർക്കാന്റണിക്ക് ദേഷ്യം ഉണ്ടാക്കുന്നു. ആൻഡ് ഒക്ടേവിയ സജസ്റ്റ് ദാറ്റ് ഷീ മേ ഗോ ടു റോം ആൻഡ് റിക്വസ്റ്റ് ഹർ ബ്രദർ ഇൻ ഫേവർ ഓഫ് ഹർ ഹസ്ബൻഡ്. ഈ സമയത്ത് പറയുന്നു ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ റോമിലേക്ക് പോകാം, എന്റെ സഹോദരാണല്ലോ ഒക്ടേവിയ സീസർ, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാം. അങ്ങനെ ഈ മാർക്കാന്റണി ഒക്ടേവിയ സീസർ തമ്മിൽ ഇപ്പോൾ ഒരു ശത്രുതയാണ്, കാരണം ഈ എഗ്രിമെന്റ് തെറ്റിച്ച് പോംപേയെ ആക്രമിച്ചത് മാർക്കാന്റണിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ കാര്യം പോയിട്ട് സെറ്റിൽ ചെയ്യാമെന്ന് ഒക്ടേവിയ പറയുന്നു. ആൻഡ് ഷീ റിട്ടേൺസ് ടു റോം. ഈ സമയത്ത് അവള് റോമിലേക്ക് പോകുന്നു. ആൻഡ് ഒക്ടേവിയ സീസർ അക്യൂസസ് ആന്റണി ഫോർ സം റീസൺസ്. ഒക്ടേവിയ സീസർ മാർക്കാന്റണിയെ എതിർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാർക്കാന്റണി ഹാസ് ക്രൗൺഡ് ഇൻ പബ്ലിക് ആൻഡ് മേഡ് ക്ലിയോപാട്ര ദ റൂളർ ഓഫ് ഈജിപ്ത് ആൻഡ് ദ പ്രൊവിൻസസ്. ആദ്യമായിട്ട് ക്ലിയോപാട്രയെ ഈജിപ്തിന്റെ റാണിയായി പ്രഖ്യാപിക്കുകയും അതേപോലെ പ്രവിശ്യകളുടെ ചുമതല നൽകുകയും ചെയ്തു മാർക്കാന്റണി. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലിയോപാട്രയുടെ ആ മാന്ത്രിക വലയത്തിലാണ് മാർക്കാന്റണി ഉള്ളത്. ആ മാന്ത്രിക വലയത്തിൽപ്പെട്ട് ആ ഈജിപ്തിന്റെ പരമാധികാരം അവർക്ക് കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ചില പ്രവിശ്യകളുടെ അധികാരവും കൊടുക്കുന്നു. ആൻഡ് ഹി ഡിവൈഡഡ് ദ ഈസ്റ്റേൺ പ്രൊവിൻസസ് ടു
ത്രീ ഓഫ് ഹർ സൺസ്. ഇനി ഈസ്റ്റേൺ പ്രോവിൻസ്, നമ്മൾ പറഞ്ഞ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള യുദ്ധമാണ്, അതിന് ഈസ്റ്റേൺ പ്രോവിൻസിന്റെ ചുമതല മുഴുവൻ അവരുടെ മൂന്ന് മക്കൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ഒക്ടേവിയ റീഡ്സ് ദീസ് ബട്ട് ഒക്ടേവിയസ് ഈസ് നോട്ട് റെഡി ടു റീസ്റ്റോർ എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ആന്റണി. ഒക്ടേവിയ ഈ കാരണങ്ങളൊക്കെ കേൾക്കുന്നു, അയാൾ പറഞ്ഞ തന്റെ സഹോദരൻ പറഞ്ഞ കാരണങ്ങളൊക്കെ കേൾക്കുന്നു. പക്ഷേ അവളും കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട്, പക്ഷേ ഒക്ടേവിയ സീസർ മാർക്ക് ആന്റണിയോട് യോജിക്കാൻ തയ്യാറാകുന്നില്ല. ആൻഡ് പ്രിപ്പറേഷൻസ് വേർ മെയ്ഡ് ഫോർ ദി ബാറ്റിൽ ഓഫ് ആക്ടിയ. ഈ സമയത്ത് ബാറ്റിൽ ഓഫ് ആക്ടിയ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബാറ്റിൽ ഓഫ് ആക്ടിയത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുന്നു. ക്ലിയോപാട്ര ഈസ് ഡിസൈഡ് ടു ടേക്ക് ആൻ ആക്ടീവ് പാർട്ട് ഇൻ ദ വാർ. ഈ യുദ്ധത്തിൽ, ഈ ആക്ടീവ് യുദ്ധത്തിൽ ഒരു ആക്ടീവ് പാർട്ട്, ഒരു ഒരു പോരാളി എന്ന നിലയിൽ പോരാടാൻ ക്ലിയോപാട്ര തീരുമാനിക്കുന്നു. ആൻഡ് എനോമബസ് ആൻഡ് അദേഴ്സ് അഡ്വൈസ് ആന്റണി ടു മീറ്റ് ദ റോമൻസ് ഓൺ ലാൻഡ് ബട്ട് ആന്റണി പ്രിഫേഴ്സ് നേവൽ ബാറ്റിൽ. ഈ സമയത്ത് എനോബാഗസും മറ്റ് ആളുകളും പറയുന്നു കരയുദ്ധമാണ് നല്ലത് എന്ന് പറയുന്നു. പക്ഷേ മാർക്ക് ആന്റണി തിരഞ്ഞെടുക്കുന്നത് നേവൽ യുദ്ധമാണ്, നാവിക യുദ്ധമാണ്. ആൻഡ് ലേറ്റർ ആന്റണി ഫീൽസ് ഫൂളിഷ് ടു എൻഗേജ് ഇൻ ദ ബാറ്റിൽ. പക്ഷേ പിന്നീട് ആന്റണിക്ക് തോന്നുന്നത് ഒരു വിദിതമായി പോയി, അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ഇവരുടെ വാക്കുകൾ കേൾക്കാതെ യുദ്ധത്തിൽ ഏർപ്പെട്ടത് ശരിയായില്ല എന്നത് ഇവർ മനസ്സിലാവുന്നു. ആൻഡ് ഒക്ടേവിയസ് റിജക്ട്സ് ആന്റണീസ് അപ്പീൽ ഫോർ ടേംസ്. ഈ സമയത്ത് ആന്റണി ടേംസിൽ തയ്യാറാകുന്നത്, അതായത് ഒരു എഗ്രിമെന്റിൽ എത്താൻ, യുദ്ധം വേണ്ട എന്നുള്ള ഒരു സജഷൻ വെക്കുന്നു. പക്ഷേ ഒക്ടേവിയസ് സീസർ അതിന് തയ്യാറാകുന്നില്ല. ആൻഡ് ഒക്ടേവിയസ് സെൻസ് ടൈറസ് ടു ക്ലിയോപാട്ര ആസ് എ മെസ്സഞ്ചർ ടു മേക്ക് കോംപ്രമൈസ് വിത്ത് ഹർ. ഈ സമയത്ത് മാർക്ക് ആന്റണിയുമായിട്ടൊരു ടേംസിന് ഒക്ടേവിയസ് സീസർ തയ്യാറാകുന്നില്ല. പക്ഷെ അദ്ദേഹം തന്റെ സെർവന്റായ മെസ്സഞ്ചറായ ടൈറീഷസിനെ ക്ലിയോപാട്രയുടെ അടുത്ത് വെക്കുന്നു, അടുത്തേക്ക് വിടുന്നു. എന്നിട്ട് ഒരു കോംപ്രമൈസ്, ക്ലിയോപാട്രയുമായിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഹി ഓഫേഴ്സ് ടു ഗ്രാന്റ് എനി ടേംസ് ഇഫ് ഷി അബാൻഡൻസ് ആന്റണി. ആന്റണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ, ആന്റണിയെ ഒഴിവാക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഏത് എഗ്രിമെന്റും അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് ഒക്ടേവിയസ് സീസർ പറയുന്നു. ആൻഡ് ഷി റിസീവ്സ് ഇറ്റ് ആൻഡ് ആന്റണി കോൾസ് ഹർ എ വോർ ആൻഡ് സെൻസ് ഇൻസൾട്ടിംഗ് മെസ്സേജസ് ടു ഹർ. ഈ സമയത്ത് ആന്റണി അവളെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നു. കാരണം എത്ര നാളും തന്റെ കൂടെ നിന്ന് അവള് പെട്ടെന്ന് ചാടി ഒക്ടേവിയസ് സീസറിനോടൊപ്പം പോകുന്നു. ഒക്ടേവിയസ് സീസർ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന സമയത്ത് ഹി കോൾസ് ഹർ എ വോർ, വോർ മീൻസ് പ്രോസ്റ്റിറ്റ്യൂട്ട്. അതേപോലെ തന്നെ അവളെ ഇൻസൾട്ടിംഗ് മെസ്സേജസ് അവർക്ക് അയക്കുന്നു. ആൻഡ് ഹൗ അവർ ക്ലിയോപാട്ര എൻസ്നെയർസ് ഹിം ആൻഡ് ഹി സ്പെൻഡ്സ് ദാറ്റ് നൈറ്റ് വിത്ത് ഹർ. പക്ഷേ ഇത്രയൊക്കെ ദേഷ്യം പിടിക്കുന്നെങ്കിൽ തന്നെയും മാർക്ക് ആന്റണിയെ ക്ലിയോപാട്ര തന്റെ കലവരത്തിലാക്കുന്നു. അങ്ങനെ ആ രാത്രി അവളോടൊപ്പം അദ്ദേഹം അവിടെ ചെലവാക്കുന്നു. ആൻഡ് എനോബാഗസ് ജോയിൻസ് വിത്ത് ഒക്ടേവിയസ് ബട്ട് റിയലൈസസ് ദാറ്റ് ഹി വിൽ നെവർ ട്രസ്റ്റ് ഹിം. ഈ സമയത്ത് തന്റെ യജമാനൻ, അതായത് നമ്മൾ പറഞ്ഞു മാർക്ക് ആന്റണിയുടെ വിശ്വസ്തനാണ് എനോബാഗസ്, അദ്ദേഹം മനസ്സിലാക്കുന്നു ആന്റണിയുടെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം നേരെ ഇപ്പുറത്തേക്ക് ചാടുന്നു, അതായത് ഒക്ടേവിയസ് സീസറിനോടൊപ്പം ചേരുന്നു. ഫ്രം ദ ഹിൽ സൈഡ് ആന്റണി സീസ് ദ സഡൻ സറണ്ടറിംഗ് ഓഫ് ഈജിപ്ഷ്യൻ ആർമി ആൻഡ് ജോയിൻഡ് വിത്ത് ദ റോമൻ ഫോഴ്സ്. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ബാറ്റിൽ ഓഫ് ആക്ടിയം ഒരു ഹിൽ സൈഡിന്റെ സൈഡിൽ നിന്നും, ഒരു ഹിൽ സൈഡിൽ നിന്നും മാർക്ക് ആന്റണി കാണുന്നത് ഈജിപ്ഷ്യൻ സൈന്യം, അതായത് ക്ലിയോപാട്രയുടെ നേതൃത്വത്തിലുള്ള ഈജിപ്ഷ്യൻ സൈന്യം വേഗം തന്നെ ഈ റോമൻ സൈന്യത്തിന് കീഴടങ്ങുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്ക് ആന്റണിയെ ഉപേക്ഷിച്ച് വരികയാണ് എങ്കിൽ ക്ലിയോപാട്രയ്ക്ക് അവരെ ആവശ്യപ്പെടുന്നത് എന്തും കൊടുക്കാമെന്ന് ഒക്ടേവിയസ് സീസർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് യാതൊരു പോരാട്ടവും നടത്താതെ റോമൻ സൈന്യത്തോടൊപ്പം ചേരുന്നത്, ക്ലിയോപാട്രയുടെ സൈന്യം ചേരുന്നത് മാർക്ക് ആന്റണി കാണുന്നു. ആൻഡ് ഹി ബിക്കംസ് ഫ്യൂരിയസ് ടു ക്ലിയോപാട്ര ആൻഡ് ഷീ ഫ്ലീസ് ഫ്രം ഹിം ഇൻ ടെറർ. ഈ സമയത്ത് ഈ ഒരു കാഴ്ച കാണുന്ന മാർക്ക് ആന്റണി അത്യന്തം ക്ഷുഭിതനാകുന്നു, ക്ലിയോപാട്രയോട് വളരെയധികം ദേഷ്യത്തിലാകുന്നു. അയാളുടെ ആ ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആൻഡ് ഷീ ഫൈൻഡ്സ് റിഫ്യൂജ് ഇൻ എ ടോൾ ടവർ കോൾഡ് ദ മോണുമെന്റ്. അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ക്ലിയോപാട്ര മോണുമെന്റ് എന്ന ഒരു വലിയ ടവറിൽ അഭയം തേടുന്നു. ആൻഡ് ഷീ സെൻസ് മെറിഡിയൻ ടു മെസ്സേജ് ടു ആന്റണി ദാറ്റ് ഷീ ഈസ് കിൽഡ് ബൈ ഹെർസെൽഫ്. അങ്ങനെ മോണുമെന്റ് എന്ന വലിയ ടവറിൽ എത്തിച്ചേരുന്ന ക്ലിയോപാട്ര മാർഡിയൻ എന്ന മെസ്സഞ്ചറെ അയക്കുന്നു മാർക്ക് ആന്റണിയുടെ അടുത്തേക്ക്. എന്നിട്ട് പോയിട്ട് പറയുന്നു അവര് ആത്മഹത്യ ചെയ്തു, ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ പറഞ്ഞ് മാർഡിയനെ അയക്കുന്നു.
And Antony is in grief on hearing her death and he decided to die and overtake her. ഈ സമയത്ത് തൻ്റെ സന്തത സഹചാരി എന്ന് തന്നെ പറയാം, അതായത് ക്ലിയോപാട്രയെ അത്രത്തോളം ഇഷ്ടമാണ് മാർക്കാൻഡണിക്ക്. അവർ മരിച്ചു എന്ന് അറിയുന്ന ആ നിമിഷം മാർക്കാൻഡണി ക്ലിയോപാട്രയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു, അതായത് മരണത്തിലൂടെ അവരോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഹി ആസ് എറോസ് ടു കിൽ ഹിം ആസ് പ്രോമിസ്ഡ് ഏർലിയർ. നേരത്തെ എറോസ് എന്ന തൻ്റെ സെർവന്റിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ആപത് ഘട്ടം വരുമ്പോൾ, താൻ പിടിക്കപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തന്നെ കൊല്ലണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് എറോസിനോട് പറയുന്നു തന്നെ ഇപ്പോൾ കൊല്ലണം, കാരണം തനിക്ക് മരണം ആവശ്യമാണ്. ക്ലിയോപാട്രയോടൊപ്പം ചേരാൻ തനിക്ക് മരണം ആവശ്യമാണെന്ന് പറയുന്ന സമയത്ത് എറോസ് കിൽസ് ഹിംസെൽഫ് ഇൻസ്റ്റെഡ്. അദ്ദേഹത്തെ കൊല്ലാൻ, മാർക്കാൻഡണിയെ കൊല്ലാൻ എറോസിന് സാധിക്കുന്നില്ല. മരിച്ച് അദ്ദേഹം തന്നെ ആത്മഹത്യ ചെയ്യുന്നു. എറോസിന് മാർക്കാൻഡണിയെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ആൻഡ് ആന്റണി ഫോൾസ് ഓൺ ഹിസ് ഓൺ സോൾഡ് ആൻഡ് ഇൻജുർസ് സീരിയസ്ലി. ഈ സമയത്ത് ഇറോസ് തന്നെ കൊല്ലുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന മാർക്കാൻഡണി സ്വന്തം വാളിന്റെ മുകളിലേക്ക് വീഴുന്നു, അങ്ങനെ മാരകമായി മുഴുവേൽക്കുന്നു. ആൻഡ് സഡൻലി ഹി റിസീവ്സ് അനദർ മെസ്സേജ് ദാറ്റ് ക്ലിയോപാട്ര ഈസ് നോട്ട് ഡെഡ്. ഈ സമയത്ത് മാരകമായി മുറിവേറ്റ് കിടക്കുന്ന ഈ സമയത്ത് അദ്ദേഹം മറ്റൊരു മെസ്സേജ് കേൾക്കുന്നു, അതായത് ക്ലിയോപാട്ര മരിച്ചിട്ടില്ല എന്ന മെസ്സേജ് കേൾക്കുന്നു. ആൻഡ് ഹി റിസീവ്സ് അനദർ മെസ്സേജ് ദാറ്റ് ക്ലിയോപാട്ര ഈസ് നോട്ട് ഡെഡ് ആൻഡ് ഹി ഓർഡേഴ്സ് ഹിസ് ഗാർഡ്സ് ടു ടേക്ക് ഹിം ടു ക്ലിയോപാട്ര. ഈ സമയത്ത് പറയുന്നു എന്നെ എത്രയും വേഗം ക്ലിയോപാട്രയുടെ അടുത്ത് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇൻ ദ മോമെന്റ് ആന്റണി ഡൈസ് ഇൻ ക്ലിയോപാട്രാസ് ആംസ്. ആ മോണുമെന്റിൽ എത്തുന്ന സമയത്ത് മോണുമെന്റിൽ ഗാർഡ്സ് അവിടെ എത്തിക്കുന്നു മാർക്കാൻഡണിയെ. അവിടെ ക്ലിയോപാട്രയുടെ കൈകളിൽ കിടന്ന് മാർക്കാൻഡണി മരണം കൈവരിക്കുന്നു. ആൻഡ് ബിഫോർ ദാറ്റ് ഹി ആസ്ക് ഹർ ടു മേക്ക് പീസ് വിത്ത് ഒക്ടേവിയസ് ബട്ട് ഷീ ഡിസൈഡ്സ് ടു ഫോളോ ആന്റണി ടു ദ അതർ വേൾഡ്. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ക്ലിയോപാട്രയോട് പറയുന്നു ഒക്ടേവിയസ് സീസറുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തണമെന്ന് പറയുന്നു. പക്ഷേ ക്ലിയോപാട്ര മാർക്കാൻഡണിയോടൊപ്പം മരണത്തെ സ്വീകരിക്കാനാണ് തയ്യാറാകുന്നത്. ആൻഡ് ഒക്ടേവിയസ് മൂഡ് ബൈ ദ ഡെത്ത് ഓഫ് ആന്റണി. ഈ സമയത്ത് ഒക്ടേവിയസ് വളരെയധികം സങ്കടം തോന്നുന്നു, കാരണം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മാർക്കാൻഡണി. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒക്ടേവിയസിന് വളരെയധികം സങ്കടം തോന്നുന്നു. ആൻഡ് ഹി വാണ്ട്സ് ടു ടേക്ക് ഹർ ആസ് എ ട്രോഫി ടു ദ വിക്ടറി. ഈ സമയത്ത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ക്ലിയോപാട്രയെ തന്റെ വിജയത്തിന്റെ ഒരു സിഗ്നലായിട്ട് കൊണ്ടുപോകാം, അതായത് തടവുകാരിയായിട്ട് പിടിച്ചിട്ട് ഒരു ക്യാപ്റ്റീവായിട്ട് ക്ലിയോപാട്രയെ പിടിച്ച് താൻ യുദ്ധം വിജയിച്ചു എന്ന ആ ഒരു ഭാവത്തിൽ റോമിലേക്ക് തിരിച്ചു പോകാമെന്ന് ഒക്ടേവിയസ് സീസർ കരുതുന്നു. ബട്ട് ക്ലിയോപാട്ര സെർവൻ ബ്രിങ്സ് ഹർ പോയിസണസ് ആസ് കൺസീൽഡ് ഇൻ എ ബാസ്കറ്റ് ഓഫ് ഫിക്സ്. ഈ സമയത്ത് ക്ലിയോപാട്ര തന്റെ സെർവനോട് പറഞ്ഞയക്കുന്നു എനിക്ക് വിഷപ്പാമ്പുകളെ വേണമെന്ന് പറയുന്നു. അങ്ങനെ സെർവൻസ് രണ്ട് വിഷപ്പാമ്പുകളെ അത്തിപ്പഴത്തിന്റെ ബാസ്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് കൊണ്ടുകൊടുക്കുന്നു. ഡ്രസ്ഡ് ഇൻ ഫൈനസ്റ്റ് റോബ്സ് ഷീ പ്ലേസസ് വൺ ആപ്സ് ഓൺ ഹർ ബ്രസ്റ്റ് ആൻഡ് അനദർ ഓൺ ഹർ ആം. അങ്ങനെ നല്ല രീതിയിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒരു പാമ്പിനെ തന്റെ നെഞ്ചിൽ വെക്കുന്നു, അതേപോലെ മറ്റൊരു പാമ്പിനെ തന്റെ കയ്യിൽ പിടിക്കുന്നു. ആൻഡ് ദസ് ഷീ റിസീവ്സ് ഡെത്ത്. അങ്ങനെ അവര് മരണം സ്വീകരിക്കുന്നു. എവറി വൺ പേസ് ട്രിബ്യൂട്ട് ടു ഹർ. ഈ സമയത്ത് അങ്ങനെ മരണത്തെ വരിച്ച ക്ലിയോപാട്രയ്ക്ക് എല്ലാവരും അന്തിമ ഉപചാരം അർപ്പിക്കുന്നതോടുകൂടി ഈ നാടകം അവസാനിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ആന്റണി ആൻഡ് ക്ലിയോപാട്ര ഈസ് എ പ്ലേ റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ എന്ന ലോക പ്രശസ്ത നാടകകൃത്താണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര എഴുതിയത്. മറ്റൊരു നാടകമുണ്ട് സീസർ ആൻഡ് ക്ലിയോപാട്ര, ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ജോർജ് ബെർണാർഡ് ഷോ. സാധാരണ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ആന്റണി ആൻഡ് ക്ലിയോപാട്ര വില്യം ഷേക്സ്പിയർ ആണ്, സീസർ ആൻഡ് ക്ലിയോപാട്ര ജോർജ് ബെർണാർഡ് ഷോ ആണ്. ഇനി ഇതിനകത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. അതില് നമ്മൾ പറഞ്ഞു റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന പോലെ ദ ഹീറോ ആൻഡ് ഹീറോയിൻ ആർ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര ബോത്ത് ഓഫ് ദം ആർ ഗിവൺ സെയിം ഇമ്പോർട്ടൻസ് ഓർ സെയിം സിഗ്നിഫിക്കൻസ്. പിന്നീട് ഇതിൽ ചോദിക്കാവുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർക്കാൻഡണി, ദെൻ ക്ലിയോപാട്ര, ഒക്ടേവിയസ് സീസർ, അതൊക്കെ ചോദിക്കാം. പിന്നീട് ദ ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ദ ഡെത്ത് സീൻ ഓഫ് ക്ലിയോപാട്ര, ക്ലിയോപാട്രയുടെ ഡെത്ത് സീൻ. പിന്നീട് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ബാറ്റിൽ ഓഫ് ആക്റ്റിയം,
അറ്റിയും യുദ്ധത്തെ കുറിച്ച് ചോദിക്കാം. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഹോപ്പ് ദീസ് ആർ യൂസ്ഫുൾ ടു യു. താങ്ക് യു.